അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, നമ്മുടെ തിരൂരങ്ങാടി പ്രദേശം ധാരാളം ആത്മീയ നേതാക്കളെ കൊണ്ട്, മഹത്തുക്കളെ കൊണ്ട്, അവരുടെ മസാറുകളെ കൊണ്ട് സമ്പന്നമാണ്. ഒരു കാലത്ത് ദീനീ ദഅവത്തിന് വേണ്ടി മറ്റു പല ദിക്കുകളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്കും മഹാരഥന്മാർ കടന്നു വന്നിട്ടുണ്ട്. അവരിൽ പ്രമുഖരാണ് ബഹുമാനപ്പെട്ട മൗലദവീല ഖുതുബ് സമാൻ സയ്യിദ് അലവിയിൽ മംഫുറമി മമ്പുറം തങ്ങളുപ്പാപ്പ റളിയല്ലാഹു അൻഹു. എന്നാൽ നമ്മുടെ തിരൂരങ്ങാടിയിൽ തിരൂരങ്ങാടി ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് നടുവിലെ പള്ളിയിലെ ഖബർസ്ഥാനിൽ അന്തിയുറങ്ങുന്ന ധാരാളം മഹത്തുക്കളുണ്ട്. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു മഖബറയുണ്ട്, പലർക്കും പരിചയം പോലും ഇല്ല. എന്നാൽ അറബി തങ്ങളെന്ന പേരിൽ സുപരിചിതരായ ആ മഹാനവർകൾ യമനിലെ ഹലർ മൗത്തിൽ നിന്ന് നമ്മുടെ തിരൂരങ്ങാടിയിലേക്ക് എത്തിയവരാണ്. ബഹുമാനപ്പെട്ട ഖുതുബ് സമാൻ തങ്ങൾ നമ്മുടെ നാട്ടിലെത്തുന്നതിൻ്റെ മുമ്പ് തന്നെ അറബി തങ്ങൾ തിരൂരങ്ങാടിയിൽ എത്തിയിരുന്നു എന്നാണ് ചരിത്രം. ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ താഴ്ഭാഗത്ത് തങ്ങളറക്കൽ വീട്ടിലായിരുന്നു അറബി തങ്ങൾ താമസിച്ചിരുന്നത്. അവിടെ വച്ചാണ് അദ്ദേഹം വഫാത്തായതും ആ വീട്ടിൽ എഴുതി വെക്കപ്പെട്ടതായി പറയപ്പെടുന്നുണ്ട്. ഹലർ മൗത്തിൽ ജനിച്ചവർ, ഈ വീട്ടിൽ വഫാത്തായവർ, ഹുസൈൻ ഹലറമി എന്നവർ എന്ന രൂപത്തിൽ ആ വീട്ടിൽ എഴുതി വച്ച് വെക്കുകയും ചെയ്തിരുന്നു അത്രേ. ഷെയ്ഖ് സയ്യിദ് ഹുസൈൻ ഹലറമി എന്ന ആ മഹാനുഭാവർ ധാരാളം കറാമത്തുകൾ ജീവിതകാലത്ത് അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ അവരെ വലിയ ബഹുമാനത്തോടെയും ആദരവോടെയും തന്നെയായിരുന്നു കണ്ടിരുന്നത്. അതിന് ഉപോത്ബലകമാകുന്ന ഒരു സംഭവം ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാം. ഒരിക്കൽ ബഹുമാനപ്പെട്ട ഖുതുബ് സമാൻ തങ്ങളുടെ അരികിലേക്ക് ഒരു സഹോദരൻ ഒരാടുമായി കടന്നു വരുന്നുണ്ട്. വഴിയിൽ വെച്ച് ആടുമായി വരുന്ന ആ മനുഷ്യനെ ഒരാൾ കാണുകയാണ്, അറബി തങ്ങൾ കാണുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഈ ആടിനെ എനിക്ക് തരുമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, തരില്ല, ഇത് ഞാൻ മമ്പുറത്ത് തങ്ങൾക്ക് കൊണ്ടുപോവുകയാണ് എന്ന്. ബഹുമാനപ്പെട്ട തങ്ങളുടെ അരികിലേക്ക്, മമ്പുറത്തേക്ക് ഈ സഹോദരൻ ആടുമായി കടന്നു ചെന്നപ്പോൾ മമ്പുറം തങ്ങൾ ചോദിച്ചു, അല്ല, നിന്നോട് വഴിയിൽ നിന്ന് ആരെങ്കിലും ഈ ആടിനെ ആവശ്യപ്പെട്ടിരുന്നോ? അദ്ദേഹം ഉണ്ടായ കഥ പറഞ്ഞു, എന്നോട് വഴിയിൽ നിന്ന് ഒരാൾ ചോദിച്ചിരുന്നു. മമ്പുറത്തുപ്പാപ്പ പറഞ്ഞു, എന്നാൽ പിന്നെ ആടിനെ അദ്ദേഹത്തിനെ തെരഞ്ഞു പിടിച്ചു കൊണ്ടുപോയി കൊടുക്കുക. ഈ വ്യക്തി അറിയില്ലായിരുന്നു തന്നോട് ചോദിച്ചത് അറബി തങ്ങളായിരുന്നു എന്ന്. ഏതായാലും ആ മനുഷ്യൻ സയ്യിദ് ഹുസൈൻ ഹലറമി അറബി തങ്ങളുപ്പാപ്പയെ അന്വേഷിച്ച് ആ ആടിനെ കൊണ്ടുപോയി കൊടുത്തു എന്ന് ചരിത്രം. പഴമക്കാർ പറയാറുണ്ട്, മമ്പുറത്തെ തങ്ങൾ പറഞ്ഞിരുന്നു അത്രേ, എന്നെ നിങ്ങൾ പേടിക്കണ്ട, അറബിയെ പേടിച്ചോളൂ എന്ന്. അത്രയും വലിയ ആദരവും ബഹുമാനവും ഖുതുബ് സമാൻ തങ്ങൾ പോലും നൽകിയ ഒരു മഹാരഥരാണ് തിരൂരങ്ങാടി നടുവിലെ പള്ളി ഖബർസ്ഥാനിൽ പ്രത്യേകം തയ്യാർ ചെയ്ത ആ കെട്ടിൻ്റെ ഉള്ളിൽ, ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ അന്തിയിറങ്ങുന്ന അറബി തങ്ങളുപ്പാപ്പ. വിശുദ്ധമായ റമദാൻ 18-നാണ് അദ്ദേഹത്തിൻ്റെ ആണ്ട് വളരെ വിപുലമായി അവിടെ വച്ച് നടക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, ശ്രോതാക്കളോട്, മഹാത്മാക്കളുടെ കാൽപ്പാടുകൾ പിന്തുടർന്ന് നമ്മുടെ ജീവിതം ധന്യമാക്കാൻ നമ്മളൊക്കെ തയ്യാറാകണം. അള്ളാഹു അവരുടെ പൊരുത്തം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരുടെ ഹലറത്തിലേക്ക് എല്ലാവരും ഒരു ഫാത്തിഹയെങ്കിലും ഓതണം. അൽ ഫാത്തിഹ. നിങ്ങൾക്കൊപ്പം ഞങ്ങൾ അണിഞ്ഞോട്ടെ, മുല്ലമലരെ മുസ്തഫയോരെ, മുറദിനും പ്രതിഷക്കൈ കനിഞ്ഞോട്ടേ.